എനിക്ക് നിങ്ങളോട് കാര്യമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഞാൻ നേരത്തെ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞല്ലോ, നമ്മുടെ നാടിനുള്ള പ്രത്യേക സാഹചര്യവും പറഞ്ഞു. ഇവിടെ നമ്മൾ ഒന്നായി ശ്രമിച്ചാൽ കുറെ കൂടി പല പുതിയ കാര്യങ്ങളും ഉണ്ടാക്കാൻ കഴിയും. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതായിട്ടല്ല, നമ്മുടെ നാടിനാണ് ഗുണമായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. ലോകത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റ് പലയിടങ്ങളിലുമുള്ള വ്യവസായങ്ങൾ ഒരു കേന്ദ്രീകരിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇന്നത്തെ നിലയിൽ ഒരു വികേന്ദ്രീകൃതമായ മട്ടിൽ പോകണം, പലയിടത്തും പോകണം എന്നൊരു ചിന്ത പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾക്ക് തന്നെ വന്നിട്ടുണ്ട്, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് തന്നെ വന്നിട്ടുണ്ട്. ആ അവസരങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ ഉപയോഗിക്കാനുള്ള വിഭവശേഷി ഇവിടെയുണ്ട് എല്ലാ തരത്തിലും. അത് നാം ഉപയോഗിക്കേണ്ട ഒരു ഘട്ടമാണിത്. അങ്ങനെയൊരു ഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ, അക്കാര്യത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുന്നത് മാധ്യമങ്ങൾക്കാണ്. നമ്മൾ പണ്ട് പണ്ടേ ശീലിച്ചു വന്നൊരു ശീലമുണ്ട്, ആ ശീലത്തിൽ തന്നെ നിൽക്കേണ്ട ഒരു ഘട്ടമല്ല ഇത്. കോവിഡ് നമ്മുടെ പല പുതിയ ശീലങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി വരുത്തിയിട്ടുണ്ട്. അങ്ങനെയൊരു പുതിയ ശീലത്തിലേക്ക് നമ്മൾ എത്തണം. നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നാടിനെതിരായിട്ടുള്ള ഒരു കാര്യവും ഉയർത്തിക്കൊണ്ടുവരാതിരിക്കുക, അതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ നമ്മുടെ നാട്ടില് വിവാദങ്ങളിൽ മാത്രം സുഖം കാണുന്നൊരു കൂട്ടമുണ്ട്. എങ്ങനെയെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകണം ചിന്തിക്കുന്നവരുണ്ട്. ഇവിടെ എന്ത് കാര്യം വന്നാലും അത് നാടിൻ്റെതായിട്ടല്ല ചിലർ കാണുന്നത്, അത് ഏതോ ഒരു കൂട്ടരുടെ പ്രത്യേക മെച്ചപ്പെടലായി പോകും. ഇപ്പൊ എന്തെങ്കിലും വന്നാൽ അത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന LDF ഗവൺമെന്റാണ്, അതുകൊണ്ട് LDF ഗവൺമെന്റ് വകയായി പോകും എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ളവരുണ്ട്. ആ പ്രത്യേക മാനസികാവസ്ഥയോടൊപ്പമല്ല നിൽക്കേണ്ടത്, അവരും ആ മാനസികാവസ്ഥ തിരുത്തുകയാണ് വേണ്ടത്. നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് നേടേണ്ടതാണ്. നമ്മുടെ നാടിനാണ് ഇത് ഗുണകരമായിട്ട് മാറുന്നത്, നാടിന്റെ ഭാവിയാണ് അത് ശക്തിപ്പെടുത്തുന്നത്. മറ്റു പലയിടത്തും ഇല്ലാത്ത ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു മണ്ണിലാണ് നാം ജീവിക്കുന്നത്, നമ്മളത് തെളിയിച്ചിട്ടുണ്ട്.